ഷാന, കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നേഴ്സ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഡോക്ടർ, എൻ്റെ ഏച്ചിക്ക് രാവിലെ എണീച്ചാൽ കാലിൻ്റെ ഉപ്പൂറ്റി നന്നായി വേദന ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാരണം എന്താ? അതെ, ഇത് വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഉപ്പുറ്റി വേദന. രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ കുറച്ച് സമയത്തേക്ക് നടക്കുമ്പോൾ ഞൊണ്ടി വേദന കാരണം ഞൊണ്ടി നടക്കേണ്ടി വരിക. കുറച്ച് നടന്നു കഴിയുമ്പോൾ വേദന കുറച്ച് ആശ്വാസം കിട്ടും. പിന്നീട് വേറെ എവിടെയെങ്കിലും കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ വേദന. ഇതിന് നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയും. ഡോക്ടർ, ഈ അസുഖത്തിന് കാരണം എന്താ? ചേച്ചി തടി കൂടുതലായതുകൊണ്ടാണ്? തടി കൂടുതലും ഒരു കാരണമാകാം, പക്ഷേ തടി കൂടുതൽ ഇല്ലാത്ത ആൾക്കാർക്കും ഈ അസുഖം കണ്ടുവരുന്നുണ്ട്. പല കാരണങ്ങൾ ഈ ഇങ്ങനെയുള്ള ഉപ്പുറ്റി വേദനയ്ക്ക് ഉണ്ട്. ബാഡ് ഫുട്വെയർ, പിന്നെ നടക്കുമ്പോൾ ഹാർഡായിട്ടുള്ള സ്ഥലത്തും തണുപ്പുള്ള സ്ഥലത്തും, ഇപ്പോൾ മിക്ക വീടുകളിലും ടൈൽസും ഗ്രാനൈറ്റും ഒക്കെയാണ്. അതിൽ ഉപ്പ് ചെരിപ്പില്ലാതെ നിൽക്കുകയും നടക്കുകയും രാവിലെ മുതൽ വൈകുന്നേരമുള്ള ജോലി സംബന്ധമായി നടന്ന് രാത്രി ഉറങ്ങുമ്പോൾ എല്ലാം റിലാക്സ് ആവും. അപ്പോൾ ഈ ഞരമ്പുകളിൽ നീര് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും രാവിലെ നടക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ ഒന്ന് സ്ട്രെച്ചാവുന്നത് വരെ അസഹ്യമായ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ അസുഖത്തിന് എന്താണ് ചികിത്സ? നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡോക്ടറെ കാണണോ? ഈ രോഗത്തിന് വീട്ടിൽ തന്നെ പല ചികിത്സാവിധികളും സാധിക്കും. ഒന്ന്, നടക്കുമ്പോൾ സോഫ്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉറക്കമെഴുന്നേറ്റ് ആദ്യം തന്നെ കുറച്ചു നേരം കാലിൻ്റെ പാദം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. പിന്നീട് ഒരു സ്റ്റെപ്പിമ്പിൽ നിന്ന് വീണ്ടും കാലിൻ്റെ പാദം കുറച്ച് നേരത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക. വേറെ ഒരു ചികിത്സയുള്ളത് രണ്ട് പാത്രത്തിൽ വെള്ളം എടുക്കുക, ഒന്നിൽ ചൂടുവെള്ളം, ഒന്നിൽ തണുത്ത വെള്ളം, കോൺട്രാസ്റ്റ് ബാത്ത് എന്ന് പറയും. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിടാം, എന്നിട്ട് രണ്ട് കാലും ആദ്യം ചൂടുവെള്ളത്തിലും ഒരു 4 മിനിറ്റ്, പിന്നെ 1 മിനിറ്റ് പച്ചവെള്ളത്തിൽ, അങ്ങനെ മാറി മാറി ഒരു മൊത്തം 20 മിനിറ്റ് നേരം വയ്ക്കുക. ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ്ങും ചൂടുവെള്ളത്തിൽ മാറി മാറി വയ്ക്കലും കൊണ്ട് തന്നെ മറ്റു മരുന്നുകളില്ലാതെ തന്നെ മിക്ക വളരെ ആശ്വാസം കിട്ടാം. ഇതുകൂടാതെ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ പോലെയുള്ള ഒരു ബോൾ ഉപയോഗിച്ചും ഇതുപോലെ എക്സസൈസ് ചെയ്യുന്നതും ഈ വേദന കുറയുന്നതിന് സഹായിക്കും. കൂടാതെ ചില ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സും ഇതിന് ഫലപ്രദമാണ്. ഡോക്ടർ, ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ രോഗം വീണ്ടും വരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ അസുഖത്തിന് എപ്പോഴെങ്കിലും ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ? ഈ വക വീട്ടിൽ നിന്നുള്ള ചികിത്സാവിധികളെല്ലാം കഴിഞ്ഞിട്ടും മാറാത്ത ചില രോഗികൾ കാണും. അവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, പിന്നെ അപൂർവമായി പ്ലാന്റാർ ഫേഷ്യേറ്റിസിലേക്ക് ഒരു ഇഞ്ചക്ഷൻ, സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ, പിന്നീട് വരാതിരിക്കുവാൻ നല്ല ഫുട്വെയർ, MCR ഫുട്വെയർ, പിന്നെ ഹീൽ സോൾ ഇൻസൈഡ് ദി ഫുട്ട് ഇൻ ദ ചെരിപ്പ്, ഇതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വേണ്ടി ഇത്രയും വിവരങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നതിന് നന്ദി. നന്ദി, നമസ്കാരം.